सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ഭക്തിയോടെ ദേവിയെ സ്തുതിക്കുന്നവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വരത്തെ കൊടുക്കണം ദേവി എന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദേവി ഉവാച, ദേവി ഇപ്രകാരം പറഞ്ഞു: വരദാ അഹം, വരദാഹം സുരഗണ വരം യത് മനസാ ഇച്ഛത, യൻ മനസേച്ഛത तं वृणुध्वं प्रयच्छामि जगतां उपकारकं, जगतां उपकारकं। देवी പറഞ്ഞു: സുരഗണ, അല്ലയോ ദേവന്മാരെ, അഹം, ഞാൻ വരദ, വരത്തെ കൊടുക്കുന്നവളാകുന്നു. എന്നാൽ നിങ്ങൾ വരം ചോദിക്കുന്ന സമയത്ത് യതുവരം, യാതൊരു വരത്തെ, മനസ്സ, മനസ്സുകൊണ്ട് ഇച്ഛത, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അത് നിങ്ങൾക്ക് മാത്രമല്ല, ജഗതാം ഉപകാരകം, ഈ ലോകത്തിന് മുഴുവൻ ഉപകാരത്തെ ചെയ്യുന്നതായിരിക്കണം. തം വരം, അങ്ങനെയുള്ള വരത്തെ, വൃണുധ്വം, വരിച്ചാലും പ്രാർത്ഥിച്ചാലും, അഹം പ്രയച്ഛാമി, ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ വരം ചോദിക്കുന്നതിന് പോലും ദേവി ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അതായത് അവനവനു വേണ്ടി സ്വാർത്ഥരായിട്ടുള്ള ആ ഒരു ചിന്തയോടുകൂടിയുള്ള വരത്തെ അല്ല ഞാൻ തരുന്നത്, ഈ ലോകത്തിന് മുഴുവൻ ഉപകാരമായി തീരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചു കൊള്ളുക. ഇതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്: അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ, അപരനും സുഖത്തിനായി വരണം. എൻ്റെ സുഖം, എനിക്ക് സുഖം എന്ന് പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുന്നതിൽ ദേവി സംപ്രീതയാകുന്നില്ല എന്ന് തന്നെയാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിന് മുഴുവൻ നന്മ വരണമേ ഭഗവതി എന്ന പ്രാർത്ഥനയോടെ ഏത് വരവും പ്രാർത്ഥിച്ചാൽ ദേവി അത് സാധിച്ചു തരും. ദേവാഹ ഊചുഹു, ദേവന്മാർ പറഞ്ഞു: സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി, ത്രൈലോക്യസ്യ അഖിലേശ്വരി, ഏവം ഏവ ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരി വിനാശനം, കാര്യമസ്മത് വൈരി വിനാശനം. ദേവന്മാർ പറയുകയാണ്: അഖിലേശ്വരി, ഈ സകല ജഗത്തിനും ഈശ്വരിയായിട്ടുള്ളല്ലയോ ദേവി, ത്രൈലോകസ്യ, ഈ മൂന്ന് ലോകങ്ങൾക്കും സർവബാധാപ്രശമനം, അവരെ ബാധിക്കുന്ന ഈ മൂന്ന് ലോകങ്ങളിലുള്ളവരെ ഏതൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ ബാധിക്കുമോ അതിനെയെല്ലാം പ്രശമനം, അതിനെ നശിപ്പിക്കുന്ന ആ നശിപ്പിക്കുന്നവളായി ദേവി മാറണം. ഇനി ഒരു ദേവനു വേണ്ടിയല്ല, അസ്മത്, ഞങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന, അതാണ് അസ്മത് വൈരി, ഞങ്ങളുടെ ശത്രുക്കളുടെ വിനാശത്തെയും ഏവം ഏവ, ഇതുപോലെ തന്നെ ദേവി, ത്വയാ കാര്യം, അങ്ങയാൽ ചെയ്യപ്പെടേണ്ടതാകുന്നു എന്നാണ്. അതായത് എന്തായാലും ദേവി അത് ചെയ്യണം, കാരണം ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ദേവിയല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ദേവി മൂന്ന് ലോകങ്ങൾക്കും അവർക്ക് ദുഃഖങ്ങളെ ഉണ്ടാക്കുന്ന എല്ലാ ബാധകളെയും ദേവി ഇല്ലാതാക്കി കൊടുക്കണം. ഇതേപോലെ ഞങ്ങൾക്കിനിയും പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ ശത്രുനാശത്തെയും ദേവിയാൽ ചെയ്യപ്പെടണം എന്ന് അവർ ആവശ്യപ്പെടുന്നത് പോലെയാണ്. കാരണം ദേവി അല്ലാതെ ഈ ജഗത്തിൻ്റെ സംരക്ഷക വേറെ ആരാണ്? ഞങ്ങൾ വേറെ ആരോട് പോയി പറയും? അതുകൊണ്ട് ദേവി ആ സ്വാർത്ഥതയോടുകൂടി പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടുകൂടിയായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനും ദേവിയല്ലേ ആശ്രയം എന്ന് ദേവന്മാർ അങ്ങോട്ട് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭാവിയിൽ വരുന്ന ശത്രുക്കളെ, അവരെയും ദേവി ഇതുപോലെ വന്ന് നശിപ്പിക്കണം.
ദേവി ഉവാച ദേവി പറയുകയാണ് ദേവന്മാർ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ ലോകത്തെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണ് എന്നതിനാൽ താൻ ഇനി ഏതൊക്കെ ജന്മമെടുത്ത് ജന്മം എന്നാൽ ആവിർഭാവം അപ്പപ്പോഴുണ്ടാകുന്ന ആവിർഭാവം എടുത്ത് ഏതേത് അസുരന്മാരെ വധിക്കുമെന്നും അപ്പോൾ തനിക്കുണ്ടാവുന്ന പേര് പോലും ദേവി മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ് നമ്മൾ സുരഥ മഹാരാജാവിൻ്റെയും സമാധിയുടെയും കഥ നടക്കുന്നതായി കണ്ടത് രണ്ടാമത്തെ മന്വന്തരമായ സ്വാരോചിഷ മന്വന്തരത്തിലാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഒരു പകൽ എന്ന് പറയുന്നത് ഒരു കൽപ്പമാണ് ആ ഒരു കൽപ്പത്തിൽ തന്നെ 14 മനുക്കളുണ്ട് ഇതിൽ ഒരു മനുവിൻ്റെ ആ ഒരു കാലഘട്ടം തന്നെ 71 ചതുർയുഗങ്ങളാണ് ചതുർയുഗങ്ങൾ 4 യുഗങ്ങളും ചേർന്ന 71 എണ്ണം ഇതിൽ ഒരു യുഗത്തിൻ്റെ കണക്ക് തന്നെ ഇപ്പോൾ കലിയുഗം പറയുന്നത് 432,000 അത്രയും വർഷങ്ങളാണ് അതിൻ്റെ നേരെ ഇരട്ടിയാണ് ദ്വാപരയുഗം അതിൻ്റെ ഇരട്ടിയാണ് ത്രേതായുഗം ഇങ്ങനെ അങ്ങനെ പോകും ഇങ്ങനെയുള്ള ഒരു ചതുർയുഗം അതായത് 4 യുഗങ്ങളും ചേർന്നത് അതിൻ്റെ 71 ചതുർയുഗങ്ങൾ ചേർന്നാണ് ഒരു മനു ഉണ്ടാവുന്നത് ഒരു മനുവിൻ്റെ കാലഘട്ടം അതിലാണ് ആദ്യത്തെ സ്വയംഭുവ മന്വന്തരത്തിലായിരിക്കണം ദേവി ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് വേണം കരുതാൻ കാരണം സ്വയംഭുവ മനുവിന് ശേഷം വന്ന രണ്ടാമത്തെ മന്വന്തരമായ സ്വാരോചിഷ മന്വന്തരത്തിലാണ് സുരഥ സമാധിമാരുടെ ആ കഥ നടക്കുന്നത് അപ്പോഴാണ് മഹർഷി ഈ കഥയൊക്കെ ദേവിയുടെ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് അതായത് സ്വാരോചിഷ മന്വന്തരത്തിന് മുൻപേ തന്നെ ദേവി പറയാൻ പോവുകയാണ് വൈവസ്വതേയന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭഃ നിശുംഭഃ ച ഏവ അന്യൗ ഉത്പത്സ്യേതേ ശുംഭോ നിശുംഭശ്ചൈവാന്യാവുത്പത്സ്യേതേ മഹാസുരൗ ഇവിടെ ഏഴാമത്തെ മന്വന്തരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഏഴാമത്തെ മന്വന്തരം എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടം ഏഴാമത്തെ മന്വന്തരമാണ് വൈവസ്വത മന്വന്തരം ആ വൈവസ്വതേ അന്തരെ ആ വൈവസ്വത മന്വന്തരത്തിൽ അതിൽ തന്നെ ഒരു മന്വന്തരത്തിൽ തന്നെ 71 ചതുർയുഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതിലെ ഏഴാമത്തെ മന്വന്തരമായ വൈവസ്വത മന്വന്തരത്തിലെ 28-ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൽ ദേവി പറയുന്നത് ഇതേ യുഗത്തെക്കുറിച്ചാണ് പക്ഷേ ഇതിനു മുൻപേ അതായത് ദ്വാപരയുഗത്തിൽ നിന്ന് കലിയുഗത്തിലേക്ക് പോകുന്ന ആ സന്ധിയിലാണ് ഇനി പറയാൻ പോകുന്നത് അഷ്ടാവിംശതിമേ വിംശതി എന്നാൽ 20 8 അപ്പോൾ അഷ്ടാവിംശതി 28 28-ാമത്തെ യുഗേ ആ ചതുർയുഗത്തിൻ്റെ ആ ഒരു 4 എണ്ണവും കൂടിച്ചേർന്ന ആ യുഗേ മഹായുഗം എന്ന് പറയും അല്ലെങ്കിൽ ദിവ്യയുഗം എന്നൊക്കെ പറയും ഈ 4 കൂടെ ചേർന്നാൽ ആ യുഗത്തിൽ എത്തുമ്പോൾ പ്രാപ്തേ ഇതേ പേരിൽ ശുംഭഃ നിശുംഭഃ ച ശുംഭനെന്നും നിശുംഭനെന്നും പേരായ അന്യൗ മഹാസുരം വേറെ 2 അസുരന്മാർ ഉത്പത്സ്യേതേ ഉദ്ഭവിക്കും അപ്പൊ ദേവി ഇത് പറയുന്നത് എപ്പോഴാണ് രണ്ടാമത്തെ മന്വന്തരത്തിന് മുൻപേ ഇനി എപ്പോൾ ജനിക്കുമെന്നാണ് പറയുന്നത് 7-ാമത്തെ മന്വന്തരത്തിൽ അതിൽ തന്നെ 28-ാമത്തെ ആ ചതുർയുഗങ്ങളുടെ ഇടയിൽ അതിൽ ദ്വാപര കലിയുഗ സന്ധിക്കാണ് പറയുന്നത് ഇവിടെ ഈ സമയത്ത് ശുംഭനിശുംഭന്മാർ എന്ന പേരിൽ ഇനിയും 2 അസുരന്മാർ ഉദ്ഭവിക്കും എന്ന് പറയുകയാണ് അതുമാത്രമല്ല നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു കഥാസന്ദർഭമാണ് ദേവി അടുത്തതായി പറയുന്നത് നന്ദഗോപഗൃഹേ ജാത യശോദാ ഗർഭസംഭവ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനി
ആ ദ്വാപരയുഗത്തിൽ 28-ാമത്തെ ദ്വാപരയുഗത്തിൽ ചതുർയുഗത്തിലെ ആ ദ്വാപരയുഗത്തിൽ തതഹ അനന്തരം അന്ന് ദേവി ഉദ്ഭവിക്കുക നന്ദഗോപഗൃഹേ നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാഗർഭസംഭവാ ജാത യശോദയുടെ പുത്രിയായിട്ട് ഞാൻ ജനിക്കും. ഈ കഥ നമുക്കറിയാം. കൃഷ്ണാവതാരത്തിൽ ഇവിടെ ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ കൃഷ്ണൻ ജനിച്ചപ്പോൾ അതേ സമയത്ത് മായാഭഗവതി നന്ദഗോപരുടെയും യശോദയുടെയും മകളായി ജനിച്ചു. അങ്ങനെയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെ കൈമാറ്റം ചെയ്തിട്ട് കംസന്റെ അടുത്ത് എത്തുന്നത് ഈ ദേവിയാണ്. വസുദേവർ നന്ദഗോപരുടെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നു. ആ സമയത്ത് ഇത് 8-ാമത്തെ കുഞ്ഞാണ് എന്ന ആ ഒരു പേടിയിൽ ആ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി എടുത്തുയർത്തിയപ്പോഴാണ് കുഞ്ഞ് മുകളിലേക്ക് പോയിട്ട് കാത്യായനീ ദേവിയായിട്ട് ആകാശത്ത് നിന്നിട്ട് നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറച്ചു ദൂരെയായിട്ട് ഉണ്ട് എന്ന് കംസനോട് പറഞ്ഞ് അന്ന് മറഞ്ഞതാണ് ആ ദേവി. ആ ദേവിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് ആ ദേവി പോയി നിന്നത് വിന്ധ്യാചല നിവാസിനി, അവിടെ നിന്ന് വിന്ധ്യാചലത്തിൽ പോയി വസിച്ചിട്ട് ആ സമയത്താണ് ഈ ശുംഭനിശുംഭന്മാരുടെ ഉപദ്രവം ഉണ്ടാവുക. ആ സമയത്ത് ഞാൻ തൗ നാശയിഷ്യാമി, അവരെ ഞാൻ നശിപ്പിക്കും എന്ന് ദേവി എത്രയോ മുൻപേ പ്രവചിച്ചു വച്ചിരിക്കുന്നു. ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ ദേവി ചെയ്യാൻ പോകുന്ന മറ്റൊരു അസുരവധത്തെക്കുറിച്ച് പറയുകയാണ്. പുനഃ അപി അതിരൗദ്രേണ പുനരപ്യതിരൗദ്രേണ രൂപേണ പൃഥിവീതലെ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താഞ്ച വൈപ്രചിത്താശ്ച ദാനവാൻ. പുനഃ അപി ഇതേ വൈവസ്വത മന്വന്തരത്തിൽ തന്നെ അതിരൗദ്രേണ രൂപേണ അതിഭയങ്കരമായ രൂപത്തോടുകൂടെ ഞാൻ പൃഥിവീതലെ ഈ ഭൂമിയിൽ അവതരിക്കും ആവിർഭവിക്കും. എന്നിട്ട് വൈപ്രചിത്താൻ വിപ്രചിത്തിയുടെ പുത്രന്മാരായ ആ അസുരന്മാരെ ദാനവാൻ അസുരന്മാരെയും ച ഹനിഷ്യാമി ഞാൻ വധിക്കുന്നുണ്ട്. ദേവന്മാർ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമോ അപ്പോഴൊക്കെ ദേവി ഞങ്ങളെ അനുഗ്രഹിക്കാൻ ആ അസുരന്മാരെ നിഗ്രഹിക്കാൻ വരണമെന്നാണ്. അപ്പോൾ ദേവി പറഞ്ഞു അത് ഞാൻ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആദ്യം വൈവസ്വത മന്വന്തരത്തിൽ ഇതേപോലെ ശുംഭനിശുംഭന്മാർ എന്ന പേരിൽ തന്നെ രണ്ട് അസുരന്മാർ വന്നാൽ അവരെ ഞാൻ നശിപ്പിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വിപ്രജിത്തിയുടെ പുത്രന്മാരായിട്ടുള്ള അസുരന്മാരെയും അതിഭയങ്കരമായ രൂപത്തോടുകൂടെ വന്നിട്ട് ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഇനി എങ്ങനെ കൊല്ലും എന്നുകൂടെ പറയുകയാണ്. ഭക്ഷയന്ത്യാഹച ഭക്ഷയന്ത്യാശ്ച താൻ ഉഗ്രാൻ താൻ ഉഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്ത ഭവിഷ്യന്തി ദാഡിമീ കുസുമ ഉപമാഹ ദാഡിമീ കുസുമോപമാഹ. ആ ഉഗ്രാൻ മഹാസുരാൻ ഉഗ്രന്മാരായ ആ മഹാസുരന്മാരെ അവരാരാണെന്ന് പറയുന്നു. താൻ വൈപ്രചിത്താൻ ആ വിപ്രചിത്തിയുടെ പുത്രന്മാരെ ഞാൻ ഭക്ഷയന്ത്യാഹ ഞാൻ അവരെ ഭക്ഷിക്കും. അങ്ങനെ അവരുടെ ചോര പുരണ്ട എൻ്റെ ദന്താഹ പല്ലുകളൊക്കെ രക്താഹച രക്തവർണമുള്ളതായിത്തീരും. ഇനി ഏതുപോലെ എന്നുകൂടെ ദേവി വർണ്ണിക്കുകയാണ്. ദാഡിമീ കുസുമ ഉപമാ ദാഡിമീ കുസുമം മാതളപ്പൂക്കൾ മാതളപ്പൂക്കൾ പോലെ അത്രയും ചുവന്നതായിട്ട് ഭവിഷ്യന്തി അങ്ങനെ ആയിത്തീരും എൻ്റെ പല്ലുകൾ. അപ്പോൾ ആ വൈപ്രചിത്തന്മാരെ ഞാൻ ഭക്ഷിച്ചുകൊണ്ടാണ് അവരെ നിഗ്രഹിക്കുക. അങ്ങനെ എൻ്റെ പല്ലുകൾ എല്ലാം ചുവന്ന് തുടുത്തിരിക്കും, അത് മാതളപ്പൂ പോലെ ഇരിക്കും. അതുകൊണ്ട് തതോമാം ദേവതാഹ സ്വർഗേ മർത്യലോകേ ച മാനവാഹ സ്തുവന്തഹ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. തതഹ ഇങ്ങനെ ഒരു വധം നടന്നു കഴിഞ്ഞാൽ സ്വർഗേ സ്വർഗത്തിലെ ദേവതാഹ ദേവന്മാരും മർത്യലോകേ ഭൂമിയിലുള്ള മാനവാഹ ച മനുഷ്യരും മാം എന്നെ സതതം സ്തുവന്തഹ എല്ലായ്പ്പോഴും സ്തുതിച്ചുകൊണ്ട്
എന്നെ പുതിയൊരു പേരിട്ട് വിളിക്കും. രക്തദന്തിക, രക്തദന്തികാം വ്യാഹരിഷ്യന്തി. എന്നെ അങ്ങനെ ചൊല്ലി, എന്നെ അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അവർ എന്നെ വാഴ്ത്തും. അപ്പോൾ ദേവി തന്നെ എല്ലാം പറഞ്ഞു വെക്കുകയാണ്, വരാൻ പോകുന്നത് എന്താണ്. വൈപ്രചിത്തന്മാരെ വധിക്കുന്നതിനാലാണ് ദേവിക്ക് രക്തദന്തിക എന്ന പേര് വരുന്നത്. ഈ രക്തദന്തികാദേവി കാളി അംശഭൂതയാണ്. ഈ ദേവിയുടെ മുടിയും എല്ലാ അവയവങ്ങളും ആയുധങ്ങളും വരെ രക്തമയം ആകയാൽ ഈ ദേവിയെ രക്തചാമുണ്ട എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ആവിർഭാവത്തെക്കുറിച്ച് പറയുകയാണ്. ഭൂയഹ ച ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാം അനംഭസി. ശതവാർഷിക്യാം അനാവൃഷ്ട്യാം അനംഭസി മുനിഭിഃ സംസ്മൃത ഭൂമൌ സംഭവിഷ്യാമി അയോനിജ സംഭവിഷ്യാമി അയോനിജ. ഭൂയഹ ച, വീണ്ടും ശതവാർഷിക്യാം, ഒരു നൂറു വർഷം മുഴുവനും, അനാവൃഷ്ട്യാം, വൃഷ്ടി മഴ, അനാവൃഷ്ടി മഴയില്ലാതെ, അങ്ങനെ മഴയില്ലാതാകുമ്പോൾ അനംഭസി, അംഭസ് ജലം, അനംഭസി വെള്ളമില്ലാതാകുന്ന അവസ്ഥ, അങ്ങനെ ഒരു വരൾച്ച ഭൂമൗ ഈ ഭൂമിയിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മുനിഭിഹി മുനികളാൽ സംസ്മൃത സ്മരിക്കപ്പെട്ടവളായിട്ട് ഞാൻ അയോനിജ, ഒരു സ്ത്രീ പ്രസവിക്കാതെ അല്ലാതെ ഉണ്ടാവുക, അതാണ് അയോനിജ. സീതാദേവിയൊക്കെ ഉണ്ടായതുപോലെ അങ്ങനെ അയോനിജയായിട്ട് അഹം സംഭവിഷ്യാമി, ഞാൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിത്തന്മാരുടെ വധത്തിന് ശേഷം പിന്നീടുള്ള നൂറു വർഷം ഇവിടെ ഭൂമിയിൽ മഴയില്ലാതെയാകും. അങ്ങനെ വെള്ളമില്ലാതെ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ആ വിഷമത്തിൽ മുനിമാരെല്ലാവരും കൂടെ എന്നെ സ്തുതിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ അയോനിജയായിട്ട് ഈ ഭൂമിയിൽ സംഭവിക്കും. തതഹ ശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യത് മുനീൻ യെൻ മുനീൻ കീർത്തയിഷ്യന്തി മനുജാഹ ശതാക്ഷീം ഇതി ശതാക്ഷീം ഇതി മാം തതഹ. തതഹ, അങ്ങനെ അയോനിജയായി ജനിച്ചതിന് ശേഷം നേത്രാണാം ശതേന, ശതം നൂറ്, നൂറ് കണ്ണുകൾ ഉള്ളവളായിരിക്കും ഞാൻ. എൻ്റെ ആ നൂറ് കണ്ണുകൾ കൊണ്ട് മുനീൻ നിരീക്ഷിഷ്യാമി, ഞാൻ ആ മുനികളെ കടാക്ഷിക്കുന്നുണ്ട്. യത് തതഹ, ആ കാരണത്താൽ മാം എന്നെ മനുജാഹ മനുഷ്യർ ശതാക്ഷീം നൂറ് കണ്ണുള്ളവൾ എന്ന പേരിൽ ഇതി കീർത്തയിഷ്യന്തി എന്നെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നതാണ്. അയോനിജയായി ജനിക്കുന്ന ഞാൻ നൂറ് കണ്ണുകളെ കൊണ്ട് ആ മുനിമാരെ കടാക്ഷിക്കും. അത് ഹേതുവായിട്ട് എന്നെ ഭക്തന്മാർ ശതാക്ഷി എന്ന് കീർത്തിക്കും. ഇനി തതഹ അഹം അഖിലം തതോഹം അഖിലം ലോകം ആത്മദേഹ സമുദ്ഭവൈഹി ലോകമാത്മദേഹ സമുദ്ഭവൈ ഭരിഷ്യാമി സുരാഹ ശാഖൈഹി ആവൃഷ്ടേഹെ ശാഖൈരാവൃഷ്ടേഹെ പ്രാണധാരകൈഹി. ഹേ സുരാഹ, അല്ലയോ ദേവന്മാരെ, തതഹ അഹം, അനന്തരം ഞാൻ ആത്മദേഹ സമുദ്ഭവൈഹി, ഇവിടെ ജലമില്ലാതെയാകുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ദേവി സ്വന്തം ദേഹത്തിൽ നിന്ന് ഉണ്ടാക്കുന്നു. സമുദ്ഭവൈഹി പ്രാണധാരകൈഹി, എല്ലാ ജനങ്ങളുടെയും പ്രാണരക്ഷയെ ഉണ്ടാക്കുന്ന ധാരകൈഹി പ്രാണരക്ഷയെ ചെയ്യുന്ന ശാഖൈഹി സസ്യങ്ങളെ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ സസ്യങ്ങളെ കൊണ്ട് ആവൃഷ്ടേഹെ മഴ പെയ്യുന്നത്രയും കാലം അഖിലം ലോകം ഭരിഷ്യാമി, ഞാൻ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക തന്നെ ചെയ്യും.
അപ്പോൾ ദേവി പറയുകയാണ്, മഴ ഇല്ലാത്തതിനാൽ ആളുകൾ അത്രയധികം കഷ്ടപ്പെടും, ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടും. അങ്ങനെ ആ മുനിമാരാൽ സ്മരിക്കപ്പെടുന്ന നിമിഷം ഞാൻ അയോനിജയായി ജനിക്കും. അതിനുശേഷം 100 കണ്ണുകളെ കൊണ്ട് അവരെ കടാക്ഷിക്കുന്നതിനാൽ അവരെന്നെ ശതാക്ഷി എന്ന് കീർത്തിക്കും. അങ്ങനെയുള്ള ഈ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് സസ്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചീര മുതലായ സസ്യങ്ങളെ കൊണ്ട് മഴ പെയ്യുന്നതുവരെ സമസ്ത ലോകത്തെയും ഞാൻ രക്ഷിക്കുന്നതാണ്. ശാകംഭരി ഇതി ശാകംഭരി ഇതി വിഖ്യാതിം യദാ യാസ്യാമി അഹം യാസ്യാമ്യഹം ഭുവി തത്രയേവ തത്രയേവ ച വധിഷ്യാമി ദുർഗമാഖ്യം മഹാസുരം. അപ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ശാകങ്ങൾ പച്ചക്കറികൾ ഉണ്ടാകും എന്നതിനാൽ തദാ ഭുവി അപ്പോൾ മുതൽ ഞാൻ ഭൂമിയിൽ ശാകംഭരി ശാകംഭരി എന്ന പേരോടുകൂടെ വിഖ്യാതിം യാസ്യാമി കീർത്തിയെ പ്രാപിക്കും. അപ്പോൾ ശതാക്ഷി ദേവിയെ തന്നെയാണ് ശാകംഭരി എന്നും വിളിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി തത്രയേവ ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ ദുർഗമ ആഖ്യം ദുർഗമൻ എന്ന് പേരുള്ള ഒരു അസുരൻ്റെ ഉപദ്രവം ഉണ്ടാകും. ആ സമയത്ത് ഞാൻ മഹാഅസുരം ആ മഹാഅസുരനെ വധിഷ്യാമിച്ച വധിക്കുകയും ചെയ്യും. അങ്ങനെ ദുർഗാദേവി ഇതി ദുർഗാദേവി ഇതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. ഇങ്ങനെ ആ ദുർഗമൻ എന്ന അസുരനെ വധിക്കുന്നതിനാൽ ആ ശാകംഭരി എന്ന് വിളിക്കപ്പെട്ട എന്നെ തന്നെ ദുർഗാദേവി എന്ന് ആളുകൾ വിളിക്കുന്നതാണ്. ദുർഗാദേവി ഇതി നാമ ഭവിഷ്യതി ദുർഗാദേവി എന്ന പേര് എനിക്ക് ഭവിക്കുന്നതാണ്. പുനഃ ച അഹം പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തദാ മാം മുനയഃ സർവേ സ്തോഷ്യന്തി ആനമ്രമൂർത്തയഃ സ്തോഷ്യന്തി ആനമ്രമൂർത്തയഃ. പുനഃ ച അഹം പിന്നെയും ഞാൻ യഥാ ഹിമാചലയെ ഹിമാചലേ യാതൊരു കാലത്ത് ഞാൻ ഹിമവാന്റെ പർവ്വതത്തിൽ ഭീമം രൂപം കൃത്വ ഭയങ്കരമായ രൂപത്തെ എടുത്തിട്ട് മുനീനാം ത്രാണകാരണാത് മുനിമാരെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ രക്ഷാംസി അവിടെ ഉണ്ടാകുന്ന രാക്ഷസന്മാരെ ഭക്ഷയിഷ്യാമി ഭക്ഷിക്കുന്നുവോ തഥാ അപ്പോൾ മാം എന്നെ ആനമ്രമൂർത്തയഹ നമ്രം കുനിഞ്ഞ ശിരസോടുകൂടി അങ്ങനെ ഭക്തിയോടുകൂടെ കുനിഞ്ഞ ശിരസോടുകൂടെ ആ മുനിമാരൊക്കെ സർവേ മുനയഃ സ്തോഷ്യന്തി അവരൊക്കെ എന്നെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ ഹിമാചലത്തിൽ ഞാൻ വസിക്കുന്ന സമയത്ത് അവിടെയുള്ള മുനിമാരെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാരെ ഞാൻ ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ അവരെന്നെ സ്തുതിച്ചുകൊണ്ട് അവരെന്നെ വിളിക്കുന്ന പേര് ഭീമാദേവി ഭീമാദേവി ഇതി വിഖ്യാതം തദ്മേ തന്മേ നാമ ഭവിഷ്യതി. ഇങ്ങനെ ആ ഭീമാകാരന്മാരായ രാക്ഷസന്മാരെ കൊല്ലുന്നതുകൊണ്ടും ഭീമാകാരമായ രൂപത്തെ എടുക്കുന്നതുകൊണ്ടും അവർ ആ മുനിമാരെന്നെ ഭീമാദേവി ഇതി ഭീമാദേവി എന്ന പേരിൽ എന്നെ സ്തുതിക്കും. ആ പേര് വിഖ്യാതം വിഖ്യാതം നാമ ഭവിഷ്യതി അങ്ങനെ ഭീമാദേവി എന്ന പേരിലും ഞാൻ പ്രസിദ്ധയാകുന്നതാണ്. യഥാ അരുണാഖ്യഹ ത്രൈലോക്യേ യഥാ അരുണാഖ്യസ്ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് അരുണൻ എന്നു പേരുള്ള യഥാ ത്രൈലോക്യെ എപ്പോഴാണോ ഈ മൂന്ന് ലോകത്തിലും അരുണാഖ്യഹ അരുണൻ എന്നു പേരുള്ള ഒരു മഹാബാധ ആളുകളെ മുഴുവൻ പീഡിപ്പിക്കുന്ന മറ്റൊരു ബാധയായിട്ട് ഒരു അസുരൻ ഉണ്ടാകുന്നത് തദാ അഹം അപ്പോൾ ഞാൻ ഭ്രാമരം രൂപം കൃത്വ അസംഖ്യേയ ഷട്പദം കൃത്വാസംഖ്യേയ ഷട്പദം
ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാ അസുരം. ഇങ്ങനെ ഈ അരുണൻ എന്ന അസുരൻ്റെ പീഡ കൊണ്ട് സഹികെട്ട ജനങ്ങളെ രക്ഷിക്കാൻ അഹം ആ സമയത്ത് ഞാൻ അസംഖ്യേയ ഷട്പദം, ഷട്പദം ആറ് പദങ്ങളുള്ള വണ്ട്, അവസാനമില്ലാത്ത, അസംഖ്യേയം എന്നാൽ അവസാനമില്ലാത്ത വണ്ടുകളോടുകൂടിയ ഒരു ഭ്രാമരം കൃത്വ, വണ്ടുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപത്തെ ഞാൻ എടുത്തണിയും. അതാണ് ഭ്രാമരം കൃത്വ ത്രൈലോക്യസ്യ ഹിതാർത്ഥായ, ഈ മൂന്ന് ലോകത്തിൻ്റെയും രക്ഷക്കായിക്കൊണ്ട് ആ അരുണൻ എന്നു പേരുള്ള മഹാസുരം, മഹാസുരനെ അഹം വധിഷ്യാമി, ഞാൻ കൊല്ലുന്നതാണ്. അങ്ങനെ ഭ്രാമര രൂപത്തിൽ ഒരു വലിയ വണ്ടിൻ്റെ രൂപമെടുത്തിട്ട് നിരവധി വണ്ടുകളെ കൊണ്ടുണ്ടാക്കിയ വലിയൊരു വണ്ട്, അങ്ങനെ ഒരു രൂപം, ആ രൂപത്തിൽ വന്നിട്ട് ആ അരുണൻ എന്ന അസുരനെ കൊല്ലും. ഭ്രാമരി ഇതി, ഭ്രാമരീതി ച മാം ലോകാഹ തഥാ സ്തോഷ്യന്തി സർവതഃ. ഇങ്ങനെ ഭ്രാമര രൂപം എടുത്തു വരുന്നത് കൊണ്ട് തന്നെ ലോകാഹ തഥാ ലോകാഹ എല്ലാ ജനങ്ങളും സർവതഃ സകല ദിക്കിലും അവരെന്നെ ഭ്രാമരി ഇതി ഭ്രാമരീ ദേവി എന്ന് മാം സ്തോഷ്യന്തി എന്നെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇനി വരാൻ പോകുന്ന അന്ന് സ്വയംഭുവ മനുവിൻ്റെ കാലത്തായിരിക്കണം ഇത് പറഞ്ഞത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന, അതിൽ തന്നെ പ്രത്യേകിച്ച് വൈവസ്വത മന്വന്തരത്തിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത്. വൈവസ്വത മന്വന്തരത്തിലെ ആ ഒരു 28-ാമത്തെ ചതുർയുഗം മുതലുള്ള കാലഘട്ടത്തിൽ ദേവി എടുക്കാൻ പോകുന്ന രൂപങ്ങളെക്കുറിച്ചും ഏതേത് അസുരന്മാരെ വധിക്കാനാണ് ഞാൻ വരുന്നത് എന്നുമൊക്കെ ദേവി വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവി പറയുകയാണ്, ഇത്ഥം യദാ യദാ ബാധ ദാനവോത്ഥാ ഭവിഷ്യതി തദാ തദാ അവതീര്യാ അഹം തദാ തദാ അവതീര്യാഹം കരിഷ്യാമി അരിസംക്ഷയം. ഇത് തന്നെയാണ് ചെറിയൊരു വ്യത്യാസത്തോടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇത് തന്നെ ദേവി പറയുകയാണ്, ഇത്ഥം ഇതുപോലെ യദാ യദാ എപ്പോഴെപ്പോഴൊക്കെ ദാനവ ഉത്ഥാ ദാനവന്മാരിൽ നിന്ന് ഇവിടെ ഈ ലോകത്തിലുള്ളവർക്ക് ഒരു പ്രതിസന്ധി ബാധാ ഭവിഷ്യതി ബാധകളുണ്ടാകുന്നുവോ തദാ തദാ അപ്പോഴപ്പോഴൊക്കെ അഹമവതീര്യ ഞാൻ ആവിർഭവിക്കും. അങ്ങനെ ആവിർഭവിച്ചിട്ട് അരിസംക്ഷയം ശത്രുനാശത്തെ കരിഷ്യാമി ഞാൻ ചെയ്യും. ഇത് സത്യമാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് അധർമ്മത്തിന് ഒരു ഉയർച്ച സംഭവിക്കും, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുമ്പോൾ ആ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ഞാൻ യുഗേ യുഗേ സംഭവാമി ഞാൻ ഭവിക്കുന്നതാണ് ഞാൻ ആവിർഭവിക്കുമെന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഇതേ കാര്യം തന്നെ ദേവി മറ്റൊരു രീതിയിൽ ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും വാക്ക് കൊടുക്കുകയാണ്. എപ്പോഴൊക്കെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുന്നുവോ, അതാണ് അരി, ശത്രുക്കളാണ്, നിങ്ങളുടെ ഏതൊക്കെ രീതിയിലുള്ള ശത്രുക്കളാവട്ടെ, അങ്ങനെ എൻ്റെ ഭക്തനാണ് എങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഏത് പ്രതിസന്ധിയെയും ഇല്ലാതാക്കാൻ ഞാൻ അപ്പോൾ അവതരിക്കുന്നതാണ്. ഇവിടെ ദേവി പറഞ്ഞത് പൊതുവായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി അവതരിക്കുന്ന കാര്യമാണ്, അതല്ലാതെ തന്നെ അവനവൻ്റേതായ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദേവിയെ അറിഞ്ഞു വിളിച്ചാൽ അവിടെ എത്തിയിരിക്കും ദേവി, യാതൊരു സംശയവും വേണ്ട. ഇവിടെ വരാനിരിക്കുന്ന ഏതാനും അവതാരങ്ങളെക്കുറിച്ച് മാത്രമേ ദേവി പറയുന്നുള്ളൂ, അതൊക്കെ പ്രധാനമായിട്ടുള്ളത്. അതല്ലാതെ അപ്രധാനമായിട്ട് ഓരോ വ്യക്തി ജീവിതത്തിലും ദേവി അവതരിക്കുക തന്നെ ചെയ്യും എന്ന് ദേവി നമുക്ക് ഉറപ്പു തരികയാണ്. ഈ ഒരു ഉറപ്പോടുകൂടെയാണ് ഈ ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി എന്നു പേരുള്ള 11-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ നാരായണീ സ്തുതിർനാമ ഏകാദശോ അധ്യായഃ.
അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ